അവസാനഘട്ട വോട്ടെടുപ്പിൽ ഉച്ചവരെ 26% പോളിംഗ്. ബംഗാളിൽ പലയിടത്തും സംഘർഷം. ജയ്നഗറിൽ വോട്ടിംഗ് യന്ത്രം കുളത്തിലെറിഞ്ഞു. വാരാണസിയിൽ ഇന്ത്യ സഖ്യ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കിയെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി. മോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം അല്പസമയത്തിനകം അവസാനിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിലേക്കെന്ന് രാഹുൽ. ജനവിധിയുടെ സൂചനയുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് 6:30. തത്സമയ വിശകലനങ്ങളുമായി ഏഷ്യാനെറ്റ് ന്യൂസ്. എക്സിറ്റ് പോൾ ചർച്ച ബഹിഷ്കരിച്ച കോൺഗ്രസിനെതിരെ BJP തോൽവി ഭയന്നുള്ള ഒളിച്ചോട്ടമെന്ന പരിഹാസം. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം 3:00. കാലവർഷക്കെടുതി രൂക്ഷം. കനത്ത മഴയിൽ തൃശൂർ നഗരം മുങ്ങി. അശ്വിനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. ഉരുൾപൊട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മലയിലേ ഇങ്ങോട്ട് പോകുന്നു. മല പോരുന്നോലെ ഞങ്ങൾ കണ്ടത്. അരിയോ ഒരു 1000 അടി പൊക്കമുള്ള മരത്തിന്റെ ഒക്കെ എകറു ഓടിച്ചോണ്ടാവും. ഒറ്റ പാറക്കല്ല് വന്നിരിക്കുന്നുണ്ടോ ഇത്? ഇടുക്കി പൂച്ചപ്രയിൽ ഉരുൾപൊട്ടലിൽ വ്യാപക നാശം. കോഴിക്കോട് കക്കയത്ത് മണ്ണിടിച്ചിൽ. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഇടിമിന്നലോടെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പാർക്കോഴ വിവാദത്തിലെ ഗൂഢാലോചനയിൽ ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നു. ബാർ ഉടമകളുടെ യോഗം നടന്ന കൊച്ചിയിലെ ഹോട്ടലിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ജുഡീഷ്യൽ അന്വേഷണ ആവശ്യം. നിയമസഭയ്ക്കകത്ത് ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം. 12:00 UDF നിയമസഭാ മാർച്ച്. അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നിർണായക അറസ്റ്റ്. റാക്കറ്റിലെ മുഖ്യകണ്ണി പ്രതാപൻ എന്ന ബല്ലംകൊണ്ട രാമപ്രസാദ് ഹൈദരാബാദിൽ പിടിയിൽ. ആലുവയിൽ എത്തിച്ച് ചോദ്യം ചെയ്തു. ദാതാക്കളെ സംഘം കണ്ടെത്തിയത് ഓൺലൈൻ വഴിയെന്ന് ആലുവ റൂറൽ SP. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന ആരോപണത്തിൽ ഉറച്ച് DK ശിവകുമാർ. സ്ഥലം രാജരാജേശ്വര ക്ഷേത്രമോ മാടായിക്കാവോ അല്ല. In a private place, things have happened. This is the information what I have got. I don't want to disclose. തളിപ്പറമ്പിൽ ബലി നടന്നിട്ടില്ലെന്നും വേറെ എവിടെയെങ്കിലും ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും ദേവസ്വം മന്ത്രി. ആരോപണം സർക്കാർ അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ലോക്സഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പിൽ 11:00 വരെ 26% പോളിംഗ്. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് തുടരുന്നത്. പശ്ചിമബംഗാളിലെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. ജയ്നഗറിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ ഒരു സംഘം കുളത്തിലിറങ്ങിയപ്പോൾ ജാദവ്പൂരിൽ ബോംബേറുണ്ടായി. അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ചണ്ഡീഗഡും ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലാണ് ജനവിധി എഴുതുന്നത്. 2019 ഈ 57 മണ്ഡലങ്ങളിൽ 30 വിജയം നേടിയത് NDA ആയിരുന്നു. 19 സീറ്റുകളിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ വിജയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരാണസിയിൽ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. മോദിക്ക് 10 ലക്ഷം വോട്ടെന്ന ലക്ഷ്യത്തോടെയായിരുന്നു വാരാണസിയിലെ BJP പ്രചാരണം. വോട്ടെടുപ്പിനിടെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് വീട്ടുതടങ്കലിലാക്കിയെന്ന് വാരാണസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായി ആരോപിച്ചു. UPയിലെ ബലിയയിൽ വോട്ടെടുപ്പിനിടെ BJP ബൂത്തുകളിൽ നോട്ടീസ് അടിച്ച് പ്രചാരണം നടത്തുന്നുവെന്ന് സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു. ഉത്തർപ്രദേശിലെ പൂർവാഞ്ചൽ മേഖലയിലെ 13 മണ്ഡലങ്ങളിലാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 9 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെടുപ്പിനിടെ ജാദവ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് ISF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. പ്രവർത്തകർക്കിടയിൽ ബോംബേറും നടന്നു. ജയ്നഗർ ലോക്സഭാ മണ്ഡലത്തിലെ കൂൽത്തലയിൽ തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകർക്കിടയിലും സംഘർഷമുണ്ടായി. ഇതിനിടെ ഒരു സംഘം കരുതൽ എന്ന നിലയ്ക്ക് സൂക്ഷിച്ചിരുന്ന EVM VVPAT യന്ത്രങ്ങൾ കുളത്തിലെറിഞ്ഞു. രണ്ട് VVPAT യന്ത്രങ്ങളും ഒരു കൺട്രോൾ യൂണിറ്റും ഒരു ബാലറ്റ് യൂണിറ്റുമാണ് അക്രമികൾ കുളത്തിലെറിഞ്ഞത്. BJP പ്രവർത്തകരാണ് പിന്നിലെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. North 24 പർഗാനയിൽ BJP പ്രവർത്തകനെ 30 TMC പ്രവർത്തകർ വീട്ടിൽ കയറി ആക്രമിച്ചു. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിലും ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും ഈ ഒറ്റഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. കർഷക പ്രക്ഷോഭം വലിയ ചർച്ചയായ പഞ്ചാബിൽ AAP, കോൺഗ്രസ്, അകാലിദൾ, BJP എന്നീ പാർട്ടികൾക്കിടയിൽ ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. ബീഹാറിലെ 8 മണ്ഡലങ്ങളാണ് അവസാനഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 3 മാസത്തോളം നീണ്ട പ്രചാരണത്തിനും 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിനും ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂട്ടിക്കിഴക്കലുകൾക്കുള്ള സമയമാണ്. പഞ്ചാബിൽ നിന്ന് വൈശാഖാരിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയുടെ സൂചനയുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ വൈകിട്ട് 6:30. എക്സിറ്റ് പോൾ ചർച്ച ബഹിഷ്കരിച്ച കോൺഗ്രസിനെതിരെ ബി ജെ പി വിമർശനം കടുപ്പിച്ചു. വൈകിട്ട് ഫലം വരാനിരിക്കെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം 3 മണിക്ക് ദില്ലിയിൽ ചേരും. ജനവിധി അറിയാൻ 3 ദിവസം മാത്രം ശേഷിക്കെ വോട്ടർമാരുടെ മനസ്സിലിരുപ്പുമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ. അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി 6:30 കഴിയുന്നതിന് പിന്നാലെ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങും. ആക്സിസ് മൈ ഇന്ത്യ, ടുഡേയ്സ് ചാണക്യ, സി വോട്ടർ, സി എസ് ഡി എസ് തുടങ്ങിയ പ്രധാന ഏജൻസികൾ വാർത്താമാധ്യമങ്ങളുമായി ചേർന്ന് ഫലം പുറത്തുവിടും. ഏതാണ്ട് എല്ലാ ഏജൻസികളുടെയും കഴിഞ്ഞ തവണത്തെ ഫലസൂചന യഥാർത്ഥ കണക്കുകളുമായി ചേർന്ന് നിന്നിരുന്നു. എൻ ഡി എയ്ക്ക് 353 സീറ്റ് കിട്ടിയപ്പോൾ 300 മുതൽ 365 സീറ്റുകൾ വരെയാണ് വിവിധ ഏജൻസികൾ പ്രവചിച്ചിരുന്നത്. 93 സീറ്റ് യു പി എ നേടിയപ്പോൾ എക്സിറ്റ് പോൾ പ്രവചനം 77 മുതൽ 134 സീറ്റ് വരെയായിരുന്നു. 2014 336 സീറ്റ് എൻ ഡി എ നേടിയപ്പോൾ ടുഡേയ്സ് ചാണക്യയുടെ പ്രവചനം മാത്രമാണ് അടുത്തു വന്നത്. 340 സീറ്റ് വരെ ടുഡേയ്സ് ചാണക്യ പ്രവചിച്ചു. 100 കടക്കുമെന്ന ഒട്ടുമിക്ക ഏജൻസികളുടെയും പ്രവചനങ്ങൾക്ക് നടുവിൽ യു പി എക്ക് കിട്ടിയത് 60 സീറ്റും. എക്സിറ്റ് പോൾ ബി ജെ പി അജണ്ടയെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്നാൽ തോൽവി സംബന്ധിച്ചുള്ള ഒളിച്ചോട്ടമാണെന്ന് അമിത്ഷാ പരിഹസിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം അനുകൂലമായാൽ തുടർ നീക്കങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കാനാണ് ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത്. ബിജു ജനതാദൾ, വൈ എസ് ആർ കോൺഗ്രസ്, അകാലിദൾ തുടങ്ങിയ പ്രാദേശിക പാർട്ടികളെ സമീപിച്ചേക്കും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ മമതാ ബാനർജിയും എം കെ സ്റ്റാലിനും പങ്കെടുക്കില്ല. കന്യാകുമാരിയിലെ ധ്യാനത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയെത്തുന്നതോടെ ബി ജെ പിയും തുടർ ചർച്ചകളിലേക്ക് കടക്കും. എന്തായാലും 400 മുകളിൽ സീറ്റെന്ന ബി ജെ പിയുടെയും 300 മുകളിൽ സീറ്റെന്ന ഇന്ത്യ സഖ്യത്തിന്റെയും അവകാശവാദങ്ങൾക്കിടെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരു വാഴും ആരു വീഴും, വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അറിയാം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ. തത്സമയ വിശകലനം വൈകിട്ട് 6 മണി മുതൽ തത്സമയം. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 2 ദിനരാത്രങ്ങളിലായി അനുഷ്ഠിച്ചു വരുന്ന ധ്യാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2:30 അവസാനിപ്പിക്കും. 45 മണിക്കൂറോളം നീണ്ട ധ്യാനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ വിവേകാനന്ദ സ്മാരകത്തോട് ചേർന്നുള്ള തിരുവള്ളുവരുവരുടെ പ്രതിമയിൽ ആദരമർപ്പിച്ചേക്കും. കന്യാകുമാരിയിൽ നിന്ന് കെ സി ബിപിൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. 1.5 മണിക്കൂർ കൂടി മാത്രമാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം പൂർത്തിയാകാൻ ഉള്ളത്. അദ്ദേഹം 2:45 ബോട്ടിൽ കരയിലേക്കെത്തും. അവിടെ നിന്ന് ഗസ്റ്റ് ഹൌസിലേക്ക് പോകും. ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഹെലിപ്പാഡിലേക്ക് 3:25 എത്തുക. 3:25 പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് 4:10 ദില്ലിയിലേക്ക് മടങ്ങിപ്പോവുക. 2 ദിനരാത്രങ്ങൾ പൂർണ്ണമായും ഈ കടലിന് നടുവിലുള്ള വിവേകാനന്ദ പാറയിൽ ചെലവഴിച്ചാണ്, ധ്യാനിച്ചാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അദ്ദേഹം വരുന്നതും ധ്യാനമിരിക്കുന്നതും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന വിമർശനങ്ങൾ എല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അതിനെ ഗൗനിച്ചില്ല. ഏതായാലും ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുന്നു. 1991 ഏകതാ യാത്രയുടെ ഭാഗമായി 33 വർഷങ്ങൾക്ക് മുമ്പാണ് നരേന്ദ്രമോദി അന്ന് ഇവിടെ എത്തിയത്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ അദ്ദേഹം വീണ്ടും വന്ന് ധ്യാനമിരിക്കുന്നതിലൂടെ തെക്കേ ഇന്ത്യയിലെ ഈ ഏറ്റവും മുനമ്പ് ഒരു വലിയ ശ്രദ്ധാകേന്ദ്രം കൂടിയായി മാറുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് കെ സി ബിപിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ, ജാമ്യ കാലാവധി അവസാനിച്ചതോടെ നാളെ തിഹാർ ജയിലിൽ കീഴടങ്ങുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഞായറാഴ്ച വൈകിട്ട് 3 വസതിയിൽ നിന്ന് ഇറങ്ങുമെന്നും ജയിലിൽ കീഴടങ്ങുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി 10 മെയ്‌ന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. തന്റെ ശരീരം അടുത്തിടെ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് കെജ്രിവാൾ പറഞ്ഞു. സംസ്ഥാനത്ത് കനത്ത മഴയും മഴക്കെടുതികളും തുടരുന്നു. തൃശൂർ നഗരം കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങി. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിൽ കൃഷി നശിച്ചു. കോഴിക്കോട് കക്കയം 28-ാം മൈലിൽ ഇന്നലെ രാത്രി വൻ മണ്ണിടിച്ചിലുണ്ടായി. തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെയായി ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. 2 മണിക്കൂർ നീണ്ടുനിന്ന കനത്ത മഴയിൽ തൃശൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിലായി. ഇക്കണ്ടവാരിയർ റോഡ്, പൂങ്കുന്നം, അശ്വിനി ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിൽ മുങ്ങി. അക്വാട്ടിക് കോംപ്ലക്സ് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ JCB ഉപയോഗിച്ച് ഓട പൊളിക്കേണ്ടി വന്നു. മഴ തുടരുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ജില്ലയിലെ താലൂക്കുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്രതീക്ഷിതമായ വലിയൊരു ദുരിതം തന്നെയാണ് കനത്ത മഴ.
അത് മേഘസ്ഫോടനത്തിന് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. 2 മണിക്കൂറിലധികം നീണ്ടിരുന്ന പെരുമഴ തന്നെയാണ് തൃശ്ശൂർ നഗരത്തെ പൂർണ്ണമായും വെള്ളക്കെട്ടിലാക്കിയത്. വീടുകൾ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായി ഇരിക്കുന്നു. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നഗര ഹൃദയത്തിൽ തന്നെ അശ്വിനി ആശുപത്രി, ഒപ്പം തന്നെ ഇക്കണ്ടവാരി റോഡ്, ഒപ്പം തന്നെ എം ജി റോഡിന്റെ ഭാഗങ്ങൾ, സ്വരാജ് ഗ്രൗണ്ടിലടക്കം വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. അശ്വിനി ജംഗ്ഷന്റെ ഭാഗത്ത് ഓട പൂർണ്ണമായും ജെ സി ബി ഉപയോഗിച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് മഴവെള്ളം പുറത്തേക്ക് തള്ളിവിട്ടത്. അതിനുശേഷം ഇത്തരത്തിൽ ഹരിനഗർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ തോതിൽ ഇത്തരം വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. മുട്ടിന്റെ താഴെ വെള്ളമായിരുന്നു, അത്രയും വെള്ളമായിരുന്നു കംപ്ലീറ്റ്. എന്താണത്തെ കാര്യം, എന്താ ഈ സ്ലാബുകൾ മുഴുവൻ, ചാല് മുഴുവൻ സ്ലാബിട്ട് അങ്ങ് അടച്ചു, റോട്ടിൽ നിന്നുള്ള വെള്ളം ചാലിലേക്ക് ഇറങ്ങുന്നില്ല, അതാണ് ഇതിന്റെ മെയിൻ കാരണം. തൃശ്ശൂർ നഗരത്തിൽ മാത്രമല്ല, കുന്നംകുളത്തും ഒപ്പം തന്നെ ഗുരുവായൂരിലും ചാവക്കാടും തീരദേശ മേഖലയിലും ചാലക്കുടി അടക്കമുള്ള മേഖലകളിലും കനത്ത മഴ തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ മഴ അല്പം തോർന്നു നിൽക്കുകയാണ്, എങ്കിലും ജാഗ്രതാ മുന്നറിയിപ്പുകൾ ജില്ലാ ഭരണകൂടം പിൻവലിച്ചിട്ടില്ല, അതിപ്പോഴും തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള ക്രമീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പലയിടത്തും കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വഞ്ചി ഇറക്കിയതിനു ശേഷമാണ് ആളുകളെ ഒഴിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായത്. വീണ്ടും മഴ പെയ്യുമെന്നുള്ളൊരു ആശങ്ക വലിയ തോതിൽ ശക്തമാണ് തൃശ്ശൂരിൽ. ഇടുക്കിയിലേക്ക് വന്നാൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. പൂച്ചപ്രയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ 8 ഏക്കറിലധികം കൃഷി നശിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ ശക്തമായ മഴയിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത് പൂച്ചപ്രയിലാണ്. പൂച്ചപ്രയിലെ കുളപ്രയിൽ 2 തവണ ഉരുൾപൊട്ടലുണ്ടായി. 8 ഏക്കറിലധികം കൃഷി നശിച്ചുവെന്നാണ് പ്രാഥമിക കണക്കെടുപ്പ്. ഒരു വീട് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഭീമൻ കല്ലുകളും കമുകും റബ്ബറും തെങ്ങും അടങ്ങുന്ന മരങ്ങളും കുത്തിയൊലിച്ചെത്തി. പൂച്ചപ്ര നാളിയാനി റോഡ് തകർന്നു. കുടിവെള്ള സംവിധാനങ്ങൾ ഒലിച്ചുപോയി. വൈദ്യുതി ഇല്ലാതായി. കോരിച്ചൊരിയുന്ന മഴയിൽ 2 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കിയെന്ന് നാരായണന് ഇപ്പോഴും അറിയില്ല. ഉരുൾപൊട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു മലയിലെ ഇങ്ങോട്ട് പോകുന്നു. മല പോരുമ്പോലെ ഞങ്ങൾ കണ്ടത്. അരിയോ 1000 അടി പൊക്കമുള്ള മരത്തിൻ്റെ ഒക്കെ എകറു ഓടിച്ചോണ്ടാ പോറ്റു. പാറക്കല്ല് വന്നിരിക്കുന്നുണ്ടോ ഇത് ഈ റോഡില്? ഇത് എവിടെ നിന്ന് പോകുന്നു വരെ അറിയത്തില്ല. ഒരു മഴ പെയ്ത് പറക്കൂല, അതിനിപ്പുറം വീണ്ടും അതിന്റെ ഇരട്ടിയായിട്ട് വരും. ആദ്യമായിട്ട് ഇതുപോലുള്ള ഒരു മഴ കാണണേ. പിന്നെ അവിടെ ഒരു പന നിന്നായിരുന്നേ. ആ പന വെട്ടി ഇങ്ങനെ കരക്കിട്ടു. എന്നിട്ട് ആ പനയെ കൂടെ അവര് വടവും കെട്ടി വന്ന് ഇപ്പുറം വന്ന് വടവൊക്കെ കെട്ടി ഞങ്ങളെ അക്കരയ്ക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അതൊരു ഭയങ്കര ഭീകരമായ രീതിയിലാണ് മേളിൽ നിന്നും കുത്തി വലിച്ചു വരികയും അതുപോലെ തന്നെ ഒരു വീടിന്റെ 2 സൈഡിൽ കൂടെയും വന്നുപോയ വീടിന് തന്നെ ഭീഷണി ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജലനിരപ്പ് കൂടിയതിനാൽ മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ 1.5 മീറ്റർ വീതം ഉയർത്തി. ഇതോടെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇന്നലെ മണ്ണിടിഞ്ഞ കരിപ്പിലങ്ങാട് ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. ഇന്ന് വൈകിട്ടും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ച കാലാവസ്ഥ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ വിവിധയിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിക്കഴിഞ്ഞു. പൂച്ചപ്രയിൽ നിന്നും ജെയ്സൺ മണിയങ്കാട്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് കക്കയം 28-ാം മൈലിൽ ഇന്നലെ രാത്രി ഉണ്ടായത് വൻ മണ്ണിടിച്ചിൽ. രാവിലെയാണ് മണ്ണിടിച്ചിൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മലമുകളിൽ കോഴി ഫാമായി പ്രവർത്തിച്ചിരുന്ന ഷെഡ് തകർന്നു. നിരവധി കവുങ്ങുകളും കടപുഴകി. മണ്ണിടിഞ്ഞ സമയത്ത് സമീപത്തുള്ള കളത്തിങ്ങൽ മുജീബ് എന്നയാളുടെ വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. ഈ ഭാഗത്ത് മറ്റു വീടുകളില്ലെങ്കിലും അടിവാരത്ത് ജനവാസ മേഖലയാണ്. നിലവിൽ പ്രദേശത്ത് മഴയില്ല. തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി. ശംഖുമുഖം സ്വദേശി മഹേഷാണ് ശക്തമായ തിരമാലയിൽപ്പെട്ടത്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന വിൽസൺ നീന്തി രക്ഷപ്പെട്ടു. മഹേഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം ഹാർബറിലേക്ക് പോവുകയായിരുന്നു മഹേഷും വിൽസണും. ശംഖുമുഖം തീരത്തു നിന്നും 200 മീറ്റർ അകലെ എത്തിയപ്പോൾ തന്നെ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. വിൽസൺ നീന്തി കരയ്ക്ക് കയറിയെങ്കിലും മഹേഷിന് രക്ഷപ്പെടാനായില്ല. രണ്ടുപേരും കുറേ നേരം കടലിനെ ശ്രമിച്ച് കിടന്ന് നീന്താൻ വേണ്ടി രണ്ടുപേരും ആവശ്യനായി. കുറച്ച് ഒന്ന് കര വന്നതിന് ശേഷം ഞാനും ആവശ്യനായി. അവനെ പിന്നെ അവനെ കാണാനും പറ്റിയില്ല. വള്ളം മറിഞ്ഞത് കണ്ടയുടൻ തന്നെ മറ്റു വള്ളങ്ങളെത്തി തെരച്ചിൽ തുടങ്ങിയെങ്കിലും മഹേഷിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടലാക്രമണം ശക്തമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാണ്. അപകടമുണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും എത്തിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. അധികാരികളുടെ കണ്ണു തുറക്കണം. കാരണം ഇനി ഓഫീസും അവിടെ ഇവിടെയും കയറി നടക്കാതെ ഈ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിനെ സഹായിച്ചാൽ മതി. മുതലപ്പടിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നതിനിടെയാണ് ശംഖുമുഖത്തും അപകടം. വിഴിഞ്ഞം തുറമുഖമടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അശാസ്ത്രീയതയടക്കം
കടൽ കയറുന്നതിനും നിയന്ത്രിക്കാൻ കഴിയാത്ത തിരയുണ്ടാകുന്നതിനും കാരണമായെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള തീരപ്രദേശങ്ങളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണവും ഇതാണെന്നും മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ശംഖുമുഖത്തുനിന്നും ശ്യാംകുമാറിനൊപ്പം വിതിൻ എം ദാസ്, ഏഷ്യൻ ന്യൂസ്. ബാർക്കോഴ വിവാദത്തിൽ ബാർ ഉടമകളുടെ സംഘടനയുടെ യോഗം നടന്ന കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. വിവാദ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്ത ഭാരവാഹികളുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. മെയ് 23 കൊച്ചി റിനൈസൻസ് ഹോട്ടലിൽ ചേർന്ന കേരള ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിന് പിറകെയാണ് ബാർ ഉടമകളോട് പണം ആവശ്യപ്പെടുന്ന വിവാദ ഓഡിയോ സന്ദേശം പുറത്തുവരുന്നത്. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ഇടുക്കിയിലെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിൽ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം. സന്ദേശം വിവാദമായതോടെ സർക്കാർ ഗൂഢാലോചന ആരോപണവുമായി രംഗത്തു വന്നു. എം ബി രാജേഷ് നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ അന്വേഷണം. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് DYSP ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്ന ഹോട്ടലിൽ അന്വേഷണ സംഘം എത്തിയത്. യോഗത്തിന്റെ മിനുട്ട്സ് അടക്കം സംഘം പരിശോധിച്ചു. മെയ് 23 ചേർന്ന ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട്. സന്ദേശം വിവാദമാവുകയും സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തതോടെ സംഘടനാ പ്രസിഡന്റ് ശബ്ദ സന്ദേശത്തെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനാണ് പണം ആവശ്യപ്പെട്ടതെന്നായിരുന്നു വിശദീകരണം. വിവാദ ഓഡിയോ പുറത്തുവിട്ട അനിമോനും ആരോപണം തിരുത്തിയിരുന്നു. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം തെളിവ് നശിപ്പിക്കാനാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ വരും ദിവസം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടന്നു എന്ന് ആരോപിച്ച ഇടം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമോ മാടായിക്കാവോ അല്ലെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സമീപത്ത് സ്വകാര്യ സ്ഥലത്ത് നടന്നുവെന്നാണ് പറഞ്ഞതെന്നും അതെവിടെയെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ലെന്നും DK വ്യക്തമാക്കി. തളിപ്പറമ്പിൽ ഇത്തരമൊരു കാര്യം നടന്നിട്ടില്ലെന്നും വേറെ എവിടെയെങ്കിലും നടന്നു എന്ന് അന്വേഷിക്കുമെന്നും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. മൃഗബലി നിരോധിക്കപ്പെട്ട കേരളത്തിൽ തന്നെയും സിദ്ധരാമയ്യയും താഴെയിറക്കാൻ കർണാടകത്തിലെ സമുന്നതനായ ഒരു നേതാവ് 52 മൃഗങ്ങളെ ബലി നൽകിയെന്ന ആരോപണം രാഷ്ട്രീയ വിവാദമായി കത്തിയതോടെയാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വിശദീകരണവുമായി രംഗത്തെത്തുന്നത്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥിരമായി തൊഴാനെത്തുന്നയാളാണ് താൻ. ആ ക്ഷേത്രമെന്ന് താൻ പറഞ്ഞിട്ടില്ല. മാടായിക്കാവും തനിക്കറിയാം. ഒരു രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപ പ്രദേശത്ത് എന്നാണ് പറഞ്ഞത്. Things have happened. Yeah. This is the information what I have got. Exactly which place, sir? I don't want to disclose. Some priest who are the part of that have just given me some information. Yeah. I have visited Raja Rajeshwara temple. Right. My Elidar Raja Rajeshwari, right. Raja Rajeshwara temple. Yeah. I know Madakav also. DK യുടെ ആരോപണം പരിഹസിച്ചു തള്ളുകയല്ല സർക്കാർ അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. രാജരാജേശ്വര ക്ഷേത്രത്തിൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ദേവസ്വം വകുപ്പിനുണ്ട്, സർക്കാരിനുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണൻ അത്തരമൊരു സംഭവം തളിപ്പറമ്പിൽ നടന്നിട്ടില്ലെന്നും മറ്റേതെങ്കിലും സ്ഥലത്ത് നടന്നോ എന്ന കാര്യം അന്വേഷിക്കുമെന്നും ആവർത്തിച്ചു. നേരത്തെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിനും മാടായിക്കാവിനും സമീപത്തുള്ള പൂജാരിമാരെ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെയൊരു കൂട്ടമൃഗബലി നടന്നിട്ടില്ല എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചും DGP റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. രാജ്യാന്തര അവയവക്കടത്തിൽ നിർണായക അറസ്റ്റ്. ആന്ധ്ര വിജയവാഡ സ്വദേശി പ്രതാപൻ എന്ന ബല്ലടക്കൊണ്ട രാമപ്രസാദ് ആണ് ഹൈദരാബാദിൽ വെച്ച് അറസ്റ്റിലായത്. ഇറാൻ സംഘവുമായി ബന്ധിപ്പിക്കുന്ന മുഖ്യ കണ്ണിയാണ് ഇയാൾ. ഓൺലൈൻ വഴി പരിചയപ്പെട്ടു. അവയവക്കടത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്നതാണ് ഇയാളുടെ രീതി. നേരത്തെ അറസ്റ്റിലായ മലയാളികളായ സാബിത് നാസർ, സജിത് ശ്യാം എന്നിവരുടെ മൊഴിയെടുത്ത അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗത്തിൽ മരണം 110. തിങ്കളാഴ്ച വരെ കനത്ത ചൂട് തുടരും. ദില്ലിയിൽ ജലക്ഷാമം പ്രതിസന്ധിയായി തുടരുകയാണ്. ദില്ലി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ കുറ്റപ്പെടുത്തി. ദില്ലി, പഞ്ചാബ്, ഹരിയാന, UP, ഒഡീഷ, ബീഹാർ അടക്കം സംസ്ഥാനങ്ങളിൽ കനത്ത ചൂട് 2 ദിവസം കൂടി തുടരും. കഴിഞ്ഞ 1.5 ദിവസത്തിനുള്ളിൽ 60 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ മരണം ഒഡീഷയിലാണ്, 46 പേർ. 1000-ലേറെ പേർ ചൂട് കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് UPയിലെ കാൺപൂരിലാണ്, 48.2 ഡിഗ്രി. ഉഷ്ണതരംഗം കനക്കുമ്പോൾ ദില്ലിയിൽ കുടിവെള്ളക്ഷാമം തുടരുകയാണ്.
കുടിവെള്ള ടാങ്കറുകളെ കാത്ത് പല കോളനികളിലും നീണ്ട നിരയാണ് ദൃശ്യമാകുന്നത്. ഇതിനിടെ പ്രതിസന്ധിയെ ചൊല്ലി രാഷ്ട്രീയ പോരും കടുക്കുകയാണ്. ജലവിതരണത്തിൽ സ്വന്തം കഴിവില്ലായ്മ മറയ്ക്കാൻ ആം ആദ്മി പാർട്ടി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളെ കുറ്റം പറയുകയാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പ്രതികരിച്ചു. ജലക്ഷാമം BJP അജണ്ടയെന്നും ലഫ്റ്റനന്റ് ഗവർണർ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി തിരിച്ചടിച്ചു. ദില്ലിക്ക് വെള്ളം നൽകുന്നതിൽ കുറവ് വരുത്തിയിട്ടില്ലെന്നാണ് ഹരിയാന സർക്കാരിൻ്റെ വിശദീകരണം. ഉത്തരേന്ത്യയിൽ ചൂടിങ്ങനെ കനക്കുകയാണ്. കുടിവെള്ളത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരും മുറുകുന്നു. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ഇതുവരെ അറുതി ഉണ്ടായിട്ടില്ല. ദില്ലിയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥയെ ഒന്നും പഠിപ്പിക്കാൻ ആരും വരേണ്ടെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സംസ്ഥയ്ക്ക് സ്വന്തം നയമുണ്ട്, അത് മാറ്റില്ല. വയനാട് ജില്ലാ സദർ മുവല്ലീം സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് 8 പൂർണ്ണമാവുകയാണ്. ഇനി ചുറ്റുവട്ട കാഴ്ചകളുടെ സമയം അമീന സൈനുവെത്തും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം